ഹായ് ഗായ്സ് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ടാറ്റയുടെ പുതിയ വണ്ടിയാണ് ഗൈസ് അപ്പോൾ ഇത് അക്കംപ്ലിഷ്ഡ് എന്ന് പറയുന്ന തേർഡ് വേരിയന്റ് ആണ് നമുക്ക് ഇതിന്റെ വീലിലേക്ക് നോക്കുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും ഇതൊരു അലുമിനിയം വീലാണ് അലോയിന്റെ ലുക്ക് ഉണ്ടെങ്കിലും അലുമിനിയം വീലാണ് അലോയ് വീല് വരുന്നത് നമുക്ക് ഫോർത്ത് വേരിയന്റിലാണ് ഫ്രണ്ടിലത്തെ ലുക്കിലേക്ക് പോകുകയാണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഫോഗ് ലാമ്പ് നല്ല ക്യൂട്ടായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ആണ് വരുന്നത് എൽ ഇ ഡി വിത്ത് കോർണറിംഗ് ഫംഗ്ഷൻ ആണ് വരുന്നത് പിന്നെ ഹെഡ്ലൈറ്റ് നമുക്ക് സാധാ ഹലോജൻ ആണ് വരുന്നത് പിന്നെ ക്യൂട്ടായിട്ട് നമുക്ക് ഡി ആറിലും രണ്ട് സൈഡിലും പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ റൂഫിലോട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ റൂഫിൽ നമുക്ക് ഫുൾ ഓപ്ഷൻ ആണ് സമയത്ത് റൂഫ് റെയിൽസ് നല്ല ക്യൂട്ടായിട്ട് തന്നെ വരുന്നുണ്ട് അത് ഫോർത്ത് വേരിയൻ്റിലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഡോറിന് പ്രത്യേകത ആൾട്രോസ് പോലെ തന്നെ ഫുൾ 90 ഡിഗ്രി ഓപ്പണിംഗ് ആണ് വരുന്നത് സീനിയർ സിറ്റിസൻസിന് ഈ 90 ഡിഗ്രി ഓപ്പണിംഗ് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം അത് അത്രയ്ക്കും അവർക്ക് ഉപയോഗപ്പെടുന്നുണ്ട് കാരണം സിമ്പിളായിട്ട് ഇതിൽ കയറാനും ഇറങ്ങാനും അവർക്ക് കഴിയുന്നുണ്ട് നമ്മുടെ അൾട്രോസിലത് സെയിം ഫീച്ചർ തന്നെയാണത് പിന്നെ ഇൻറ്റീരിയലിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി വരുന്നുണ്ട് പിന്നെ സ്റ്റിയറിംഗിൽ തന്നെ ഓഡിയോ കൺട്രോൾ വരുന്നുണ്ട് കൂടാതെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും സ്റ്റിയറിംഗിൽ തന്നെ വരുന്നുണ്ട് പഞ്ചിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ആയ അഡ്വഞ്ചർ മുതൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ അവൈലബിൾ ആണ് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിലേക്ക് പോകുകയാണെങ്കിൽ ഹാർമൻ്റെ 7.5 ഇഞ്ച് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ നോർമൽ എല്ലാ വെഹിക്കിളിലുള്ള അതേപോലെ തന്നെ ഫീച്ചേഴ്സെല്ലാം ഇതിലുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ ഫോൺ കാർപ്ലേയും ഉണ്ട് ഇതിൽ പിന്നെ ഐറ ആപ്പ് വരുന്നത് നമ്മുടെ ഫോർത്ത് വേരിയൻറ്റിൽ മാത്രമാണ് വരുന്നത് ക്രിയേറ്റീവ് പറഞ്ഞ വേരിയൻറ്റിൽ മാത്രമാണ് ഐറ ആപ്പും ജി പി എസ് കണക്ടിവിറ്റി എല്ലാം കിട്ടുന്നത് ക്യൂട്ടായിട്ട് എ സി വിൻഡിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് എ സി വിൻഡിനും ചെറിയൊരു ടോപ്പിലൊരു കളർ ചേഞ്ച് കൊടുത്തിട്ടുണ്ട് ഇൻറ്റീരിയറിൽ പഞ്ചിൻ്റെ പുറകിലത്തെ വ്യൂവിലേക്ക് പോകുന്ന സമയത്ത് ടാറ്റയുടെ ലോഗോയുടെ താഴെയായിട്ട് പഞ്ചിൻ്റെ ഒരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട് പഞ്ചിൻ്റെ ബാഡ്ജ് നല്ല 3D പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് പ്രൊജക്ഷൻ കിട്ടുന്ന രീതിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്ലാസ്സിലാണ് വെച്ചാൽ റെയിനോൻ്റെ ഒരു ടാറ്റോ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നെക്സോണിൽ ഇതുപോലെ തന്നെ ജാഗോറിൻ്റെ ടാറ്റോ ഉണ്ട് അതുപോലെ ടാറ്റ ടിഗോറിൽ വന്നിട്ട് പീകോക്കിൻ്റെ ടാറ്റോസൊക്കെ ഉണ്ട് ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ 360 ലിറ്ററോളം ബൂട്ട് സ്പേസ് നമുക്ക് പഞ്ചിനകത്ത് കിട്ടുന്നുണ്ട് പഞ്ചിൻ്റെ എൻജിൻ ഫീച്ചേഴ്സിലേക്ക് പോകുന്ന സമയത്ത് 1.2 ലിറ്റർ റിവോട്ടറോൺ എഞ്ചിനാണ് വരുന്നത് ഏകദേശം ഒരു 1200 സീസിൻ്റെ അടുത്ത് വരും അതുപോലെ തന്നെ നമുക്ക് 86 PS പവറും 113 NM ടോർക്കുമാണ് ഇതിൽ വരുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ടാറ്റൻ്റെ പുതിയ വെഹിക്കിളായ പഞ്ചിൻ്റെ ഒരു റിവ്യൂ ആയിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ കണ്ട് അക്കംപ്ലിഷ്ഡ് എന്ന് പറയുന്ന വേരിയൻ്റാണ് അപ്പോൾ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് വെച്ചാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വണ്ടി ബുക്കിംഗ് ഉണ്ട് എന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിൽ താഴെ ഞാൻ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പാലക്കാട് ജില്ലയ്ക്കകത്ത് ബുക്കിങ്ങോ ടെസ്റ്റ് ഡ്രൈവോ ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തതെന്ന് വെച്ചാൽ അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്തു തരണം അപ്പോൾ പുതിയതായി കാണുന്നവർ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക